പക്ഷേ ഇവിടെ അങ്ങനെ നിനക്കൊപ്പം നിൽക്കാൻ എനിക്ക് കഴിയില്ല. എന്റെ മക്കളാ എന്റെ ബലം. അവരെന്നെ തകർക്കാൻ നോക്കിയാ ഈ വീടിനകത്ത് കൂട്ടം മരണം നടക്കും. നിങ്ങളെ കൊന്നിട്ട് ഞാനും പോവും. എന്താടി നോക്കി നിൽക്കുന്നത്? കേറി പോടിയകത്ത്. എനിക്കൊന്നും അറിയില്ല അമ്മേ. പിന്നെ ആർക്കാ അറിയാവുന്നത്? ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞതാ കണ്ണി കണ്ട ഗുണ്ടകളുമായിട്ടൊന്നും കൂട്ടുകൂടരുതെന്നു. അയാൾ എന്നെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരാള് എന്നെ കൊല്ലാനായിട്ട് കത്തിയായിട്ട് വരുമോ? പിന്നെ ആരാ ഇവിടെ വന്നത്? വന്നത് ആരാണെന്ന് അയാള് പറഞ്ഞല്ലോ. അവൻ പറയുന്ന ഞാൻ വിശ്വസിക്കണോ? ദാ നോക്ക്, ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ട് കൂടി വേദനിക്കുന്നവളാ നിന്റെ ചേച്ചി. അതിന്റെ കൂടെയാ നീ അടുത്ത ഷോക്ക് തരാൻ പോകുന്നത്. നിങ്ങളുടെ അച്ഛൻ മദ്യപിച്ചുകൊണ്ട് ഇവിടെ വരാറുണ്ട്. ചില നേരത്ത് കൂട്ടുകാരെയും കൂട്ടി വരാറുണ്ട്. അല്ലാതെ ആ സമയത്ത് ആണുങ്ങൾ ആരും ഈ വീടിന്റെ കോമ്പൗണ്ടിനകത്ത് കയറാറില്ല. അയലത്തുകാരൊക്കെ ബഹളം കേട്ട് നോക്കിയാ നമ്മൾ പറയുന്നത് അവര് വിശ്വസിക്കൂ? നേരത്തെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പോ ഈ വീടിനകത്തേക്ക് നോക്കി നെറ്റി ചുളിക്കുന്നവരാ ഈ വീടിന് ചുറ്റുമുള്ള പലരും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അയ്യോ അമ്മ, ഞാൻ പറഞ്ഞത് സത്യമാ. അയാൾ ഒരിക്കലും മനഃപൂർവ്വം മതിൽ ചാടി വരത്തില്ല. അത് നിന്റെ വിശ്വാസം. പൈസയ്ക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും നടക്കുന്നവന്മാര് പുറമെ എത്ര മാന്യത നടിച്ചാലും അവരുടെ ഉള്ളു ശുദ്ധമായിരിക്കില്ല. ഇതിപ്പോ സദാനന്ദൻ അവനെയും വിലക്കെടുത്തോന്ന എന്റെ പേടി. അങ്ങനൊന്നും സംഭവിക്കില്ല അമ്മ. കോടികൾ കൊടുത്താലും അത് കണ്ട് കണ്ണു മഞ്ഞളിക്കുന്ന കൂട്ടത്തിലല്ല ബുള്ളറ്റ് ജഗൻ. നോക്കു മോളെ, എത്ര നന്നായിട്ടാ ഇവളവനെ പഠിച്ചിരിക്കുന്നത്. നിങ്ങൾ കേട്ടല്ലോ ഒരാൾ പറഞ്ഞത്, വീടിനകത്ത് ആള് കയറിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ രഹസ്യക്കാരായിരിക്കുന്നു. വീടിനകത്തുള്ള ആള് പോലും അങ്ങനെയാ പറയുന്നത്. പിന്നെ പുറത്തുള്ളവരുടെ കാര്യം പറയണോ? വീടിനകത്ത് ഒരു മംഗളകർമ്മം നടക്കാൻ പോവാ. ആ സമയത്തെങ്കിലും നീ കുറച്ചും കൂടെ ചിന്തിച്ച് മുന്നോട്ട് പോ. സദാനന്ദനെയും മകനെയും നിലയ്ക്ക് നിർത്താൻ അവരെക്കാളും ഡേഞ്ചറായ ഒരു ഗുണ്ടയെ നീ കൂട്ടുപിടിക്കരുത് മോളെ. ഇനി ഇതിന്റെ പേരിൽ വിവാഹം മുടങ്ങുകയും നിങ്ങളുടെ രണ്ടാളുടെയും ഭാവി ഇല്ലാതാവുകയും ചെയ്താ പിന്നെ രണ്ടാളും കാണും തൂങ്ങി നിന്നാടുന്ന അമ്മേ. ഒരു പരിധിവരെ നാട്ടിലുള്ള പ്രമാണിമാരുടെയും സാമൂഹ്യ വിരുദ്ധന്മാരുടെയും ഭീഷണിക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാം, അവരോട് പൊരുതി ജയിക്കാൻ. എന്നാൽ സ്വന്തം മക്കൾ അമ്മയെ തകർക്കാൻ നോക്കിയ അമ്മമാരുടെ വാക്ക് കേൾക്കാതെ സ്വയം കുഴി തോണ്ടിയ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ എന്റെ സമ്പാദ്യം എന്റെ മക്കളാ. അവർക്ക് എന്തെങ്കിലും ഒരു പോറലേൽക്കുമ്പോൾ മാത്രമേ എന്റെ കണ്ണു നിറയാറുള്ളൂ, ഞാൻ കരയാറുള്ളൂ. അതിന്റെ തോത് കൂടിയാൽ ഒരിക്കലും ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന കാര്യം അമ്മ ചെയ്തു എന്ന് വരും. ഒരു ഭാര്യയുടെ അവകാശം നിഷേധിച്ചിട്ട് പോലും ഞാൻ പരാതി ഒന്നും പറഞ്ഞിട്ടില്ല, പതറിയിട്ടില്ല. പക്ഷേ നിങ്ങളും അച്ഛന്റെ വഴിക്ക് പോയാൽ പിന്നെ എല്ലാവരുടെയും മുൻപിൽ
തോൽവി സമ്മതിച്ചിട്ടും അമ്മ എങ്ങ് പോവും? അത് മറക്കണ്ട. എന്തതിയെ ഇതൊക്കെ? നീ അയാളെ കുറിച്ച് വാദോരാതെ സംസാരിക്കുമായിരുന്നല്ലോ, എന്നിട്ടാണോ ആ സമയത്ത് മതില് ചാടി വന്നത്? അതെന്തിനാണെന്ന് അയാള് പറഞ്ഞല്ലോ ചേച്ചി. അയാള് പറഞ്ഞത് സത്യമാണെന്നുണ്ടോ? അയാളെ കുറിച്ച് ജയലാലേട്ടന്റെ അഭിപ്രായം എന്താ? നന്മയ്ക്കൊപ്പമേ ബുള്ളറ്റ് ജഗൻ നിൽക്കാറുള്ളൂ. വീടിനകത്ത് ആരെയോ കണ്ടു, അവനെ പിടിക്കാനാ വന്നെന്നൊക്കെ അയാള് പറഞ്ഞു. അത് ചിലപ്പോ ശരിയായിരിക്കും. പക്ഷേ ഈ സമയത്ത് അയാൾ ഇവിടെ വരാനുള്ള കാരണം എന്താ? അതെന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. നമുക്ക് ഭീഷണി ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് രാത്രികാലങ്ങളിൽ അയാൾ ഇതുവഴി പോവുമെന്ന്. അയാൾ ഇതുവഴി പോയപ്പോ വീടിനകത്ത് ആരെങ്കിലും കയറുന്നത് കണ്ടതാവും. എന്തോ എനിക്ക് നീ പറയുന്നത് അങ്ങോട്ട് വിശ്വാസാവുന്നില്ല. അമ്മ ഇത്രേ സങ്കടപ്പെട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല, പ്രത്യേകിച്ച് നമ്മൾ മക്കളോട്. നീ സൂക്ഷിക്കണം മോളെ. അമ്മ പറയുന്നത് പോലെ ചുറ്റിനും ശത്രുക്കളാ. അവന്മാർ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ വേഷത്തിൽ വരുമെന്ന് പറയാൻ പറ്റില്ല. സ്നേഹം നടിച്ചു വരുന്നത് കൊല്ലാനാണോ എന്ന് നിശ്ചയമില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഇതിപ്പോ നമ്മള് സഹായിക്കാൻ ചെന്നപ്പോ പ്രതികളായല്ലോടാ. അതെ, എനിക്ക് അങ്ങോട്ട് ഇരച്ചു കേറിയതാ. പിന്നെ ചേച്ചിയുടെ അമ്മയാണെന്ന് കരുതിയിട്ടാ ഞാൻ ഒന്നും മിണ്ടായിരുന്നത്. ഞാനും ദീയും തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പൊ അവര് ദീയെ എവിടെ ഇട്ട് പൊരിക്കായിരിക്കും. എന്നാടാ ഇനി വെറുതെ? നമുക്കൊന്ന് ആ പരിസരത്തോട്ട് പോണ്ടണ. നമുക്കൊക്കെ കുണ്ടുകളെന്നും ജയിൽപുള്ളിന്നൊക്കെ പേര് വീണു. ഇനിയിപ്പോ കുടുംബത്തിൽ പിറന്ന പെമ്പിള്ളാരെയൊന്നും നമുക്ക് കിട്ടാൻ പോണില്ല.